നമസ്കാരം. കോൺഗ്രസ് സൈബർ ഗ്രൂപ്പ് മുതിർന്ന നേതാവായ എ കെ ആന്റണിയുടെ മകൻ ഒരു പേര് കൊടുത്തിട്ടുണ്ട്, മരക്കഴുത. ഇത് സൈബർ ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റിൽ അവർ തന്നെ വിമർശനം ഉന്നയിച്ച് അനിൽ കെ ആന്റണി എന്ന വ്യക്തിയെ ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ അവർ നൽകിയിരിക്കുന്ന പേരാണ് മരക്കഴുത. അനിൽ കെ ആന്റണി ആരാണെന്ന് എല്ലാവർക്കും അറിയാം. എ കെ ആന്റണിയുടെ മകനാണ്. എ കെ ആന്റണിയുടെ മകന് പാർട്ടിയിലേക്ക് വരാനുണ്ടാക്കിയ വഴി എ ഐ സി സിയുടെ മീഡിയ കോർഡിനേറ്റർ, കെ പി സി സിയുടെ മീഡിയ സെൽ കൺവീനർ, ഇങ്ങനെ ചില തട്ടിക്കൂട്ട് പോസ്റ്റുകൾ ഉണ്ടാക്കി അതിൻ്റെ ചുമതല കൊടുത്ത് പാർട്ടിയിലേക്ക് ഒരു എൻട്രൻസ് തുറന്നിട്ട് കൊടുക്കുകയാണ് എ കെ ആന്റണി ചെയ്യുന്നത്. അതായത് പത്ത് പൈസയ്ക്ക് വെയിൽ കൊള്ളാതെയും വിയർപ്പൊഴുക്കാതെയും കൊടി പിടിക്കാതെയും കോൺഗ്രസിൻ്റെ നേതൃനിരയിലേക്ക് സ്വന്തം മകനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി ആന്റണി കണ്ടെത്തിയ ഒരു വഴിയാണ് ഈ മീഡിയ സെൽ പരിപാടി എന്ന് പറയുന്നത്. മീഡിയ സെൽ പരിപാടി കൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്ന് കോൺഗ്രസിന്റെ പ്രമുഖ സൈബർ ഗ്രൂപ്പ് ചോദിക്കുമ്പോൾ ആ ചോദ്യം കൃത്യമായി ചെന്ന് പതിക്കുന്നത് ഇവിടത്തെ നേതൃത്വത്തിന്റെയും എ കെ ആന്റണിയുടെയും മുന്നിലേക്ക് തന്നെയാണ്. അതായത് കോൺഗ്രസിന് എത്ര ഐ ടി ഗ്രൂപ്പ് ഉണ്ടെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു മരക്കഴുതയാണ് ആന്റണിയുടെ മകനായ അനിൽ ആന്റണി എന്നാണ് ഈ ഗ്രൂപ്പിലുള്ളവർ പറയുന്നത്. അത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടായിരുന്നെങ്കിൽ വലിയ പ്രതിസന്ധി പാർട്ടിക്ക് ഉണ്ടായേനെ, അതുകൊണ്ട് അത് കഴിഞ്ഞ ഉടനെ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. എ സി മുറിക്കാത്തിരുന്ന് പെയ്ഡ് ന്യൂസ് കൊടുക്കുന്ന ഒരു വ്യക്തി, അതാണ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി. ഒരു കാലത്ത് കെ കരുണാകരന്റെ മക്കൾ രാഷ്ട്രീയത്തിനെതിരെ വലിയ നിലപാട് സ്വീകരിച്ച വ്യക്തിയായിരുന്നു എ കെ ആന്റണി. കെ മുരളീധരനെയും പത്മജ വേണുഗോപാലിനെയൊക്കെ പാർട്ടിയിൽ കൊണ്ടുവരുന്നത് മക്കൾ രാഷ്ട്രീയം അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ച് വലിയ മാധ്യമ ശ്രദ്ധയും പാർട്ടിക്കുള്ളിൽ വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിയായിരുന്നു എ കെ ആന്റണി. ആ എ കെ ആന്റണി വർഷങ്ങൾക്കിപ്പുറം എത്തി നിൽക്കുമ്പോൾ മക്കൾ രാഷ്ട്രീയം വീണ്ടും ഒളിച്ചു കിടത്തുകയാണ്. സ്വന്തം മകനെ പാർട്ടിയുടെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ എത്തിച്ചതിന് ശേഷം അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞാൽ എന്റെ മകൻ, ഇതാണിപ്പോൾ കോൺഗ്രസ്. മക്കൾ രാഷ്ട്രീയത്തിന് മാത്രമേ ഇതിനകത്ത് പ്രാധാന്യമുള്ളൂ എന്ന് വീണ്ടും തുറന്നു കാട്ടുകയാണ്. ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേരളത്തിലെത്തിയ എ കെ ആന്റണി പല മാധ്യമങ്ങൾക്കും അഭിമുഖം കൊടുത്ത സന്ദർഭത്തിൽ ചില മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, അടുത്ത തവണ അങ്ങയുടെ മകൻ മത്സരരംഗത്ത് കാണുമോ എന്ന് ചോദിച്ചപ്പോൾ, അതിപ്പോ പറയാൻ പറ്റില്ല, ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും മത്സരിക്കുന്നില്ലല്ലോ, ഇങ്ങനെ പറഞ്ഞ് കൈയൊഴുകിയാണ് എ കെ ആന്റണി ചെയ്തത്. അപ്പോ എ കെ ആന്റണി പറയാതെ പറയുന്നുണ്ട്, അടുത്ത തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ എന്റെ മകനും വരാം. അതായത് അനിൽ ആന്റണിയുടെ യോഗ്യത എ കെ ആന്റണിയുടെ മകൻ എന്നത് മാത്രമാണ്. ഈ പാർട്ടിക്ക് വേണ്ടി ഒരണിയെ ചേർക്കാൻ കഴിവില്ലാത്ത ഒരു വ്യക്തിയാണ് അനിൽ ആന്റണി. അച്ഛനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ സർവ സുഖലോലുപതകളും അനുഭവിച്ച് വിശ്രമ ജീവിതത്തിലേക്ക് പോയതിനു ശേഷം അദ്ദേഹം അടുത്ത ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു, ഞാൻ കേരള രാഷ്ട്രീയത്തിലേക്ക് വരികയാണെന്ന്. കേരള രാഷ്ട്രീയത്തിൽ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഈ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞ 10-15 വർഷം പരിശോധിച്ചാൽ എ കെ ആന്റണിയെ കൊണ്ട് എന്ത് ഗുണമാണ് ഈ പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളത്? ഒരു മൗനി, ഒരു വിഷയത്തിലും അഭിപ്രായമില്ല, പാർട്ടിയുടെ ഒരു തരത്തിലുള്ള വളർച്ചയിൽ ഒരു നിലപാടുമില്ല. സോണിയാഗാന്ധിയുടെയും അല്ലെങ്കിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെയും ചെവിയിൽ കടിച്ച് സ്വന്തം ഭാഗം മാത്രം ഏറ്റവും പരിശുദ്ധനായിട്ടിരിക്കുന്ന ഒരു വ്യക്തി മാത്രം. അല്ലാതെ ഈ പാർട്ടിക്ക് എ കെ ആന്റണിയെ കൊണ്ട് കഴിഞ്ഞ 10-15 വർഷമായിട്ട് അദ്ദേഹം ഒരു പദവിയിൽ ഇരിക്കുന്നു എന്നത് മാറ്റി നിർത്തിയാൽ, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഒരാളെ തീറ്റിപ്പോറ്റുന്നു എന്നത് മാറ്റി നിർത്തിയാൽ, 5 പൈസയുടെ ഉപയോഗം ആന്റണിയെ കൊണ്ട് ഉണ്ടായിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിക്കുക, ആന്റണി എന്താണ് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്? നേരാജോഗം എവിടെയെങ്കിലും പ്രചരണത്തിന് പോയോ? എന്തെങ്കിലും നല്ല കാര്യം കോൺഗ്രസിന് വേണ്ടി പറഞ്ഞു? ഒരു നല്ല പ്രസംഗം നടത്തിയോ? കഴിഞ്ഞ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിച്ചാൽ ആന്റണി വലിയ നേതാവായിട്ടാണ് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം പറയുന്നത്. പക്ഷേ ആന്റണി പ്രചരണത്തിന് പോയിട്ടുള്ള, അല്ലെങ്കിൽ ആന്റണി ഏതൊക്കെ സ്ഥാനാർത്ഥികളുടെ പൊതുയോഗത്തിൽ പോയി വോട്ടഭ്യർത്ഥിച്ചിട്ടുണ്ടോ അവരെല്ലാം തോറ്റുപോയിട്ടുണ്ടോ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് റിപ്പോർട്ട് ചെയ്തൊരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ കാര്യം പറയുന്നത്. അല്ലാതെ ആന്റണി എന്ന വ്യക്തിയോടുള്ള വൈരാഗ്യം കൊണ്ടൊന്നുമല്ല. ചില വ്യക്തികൾക്ക് അനാവശ്യമായിട്ടുള്ള ബിൽഡപ്പ് കൊടുത്ത് ഈ പാർട്ടി മുകളിൽ കയറ്റിയിരുത്തിയിട്ടുണ്ട്. ഒരു ഗുണവുമില്ല. ഇപ്പൊ മകനെ എങ്ങനെയെങ്കിലും അധികാര കസേരയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള വഴി നോക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഈ കൃത്രിമമായി ഐ ടി സെൽ അല്ലെങ്കിൽ മീഡിയ കൺവീനർ എന്നൊക്കെ പറഞ്ഞ് കുറെ പോസ്റ്റുകൾ ഉണ്ടാക്കി ലക്ഷങ്ങൾ അദ്ദേഹത്തിന് ശമ്പളവും കൊടുത്തിരുത്തിയിരിക്കുന്നത്. അല്ലാതെ ഒരു നേതാവാനുള്ള ഒരു ക്വാളിറ്റിയും ഈ പറയുന്ന വ്യക്തിക്ക് ഉണ്ടോ എന്ന് തോന്നുന്നില്ല. സാധാരണക്കാരായ പ്രവർത്തകർക്ക് എത്തിപ്പെടാൻ പോലും പറ്റുന്നില്ല ഒരു പോസ്റ്റുകളിലും.
അവിടെയാണ് ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പും അല്ലെങ്കിൽ കുത്തിത്തിരിക്ക് കയറ്റി വെക്കുന്ന ഒരു സമീപനം ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും വിമർശനം വരും. ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് രാവന്തിയോളം കുറേയേറെ പേരെങ്കിലും ഈ പാർട്ടിയുടെ സൈബർ മേഖലയിലൂടെ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വളരെ ശക്തമായി ഇടപെട്ടവരുണ്ട്, അല്ലെങ്കിൽ കഷ്ടപ്പെട്ടവരുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ ആന്റണിയുടെ മകന്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ചിത്രത്തിലെങ്ങുമില്ലായിരുന്നു. പക്ഷേ മീഡിയ സെല്ലിന് എന്തെങ്കിലും ഗുണം വന്നാൽ അത് ആന്റണിയുടെ മകന് സ്വന്തം. പത്ത് വയസ്സിന്റെ ചെലവില്ലല്ലോ, ഞാനാണല്ലോ ഇതിന്റെ മുകളിലിരിക്കുന്നത്, എന്റെ അച്ഛനാണല്ലോ കോൺഗ്രസിന്റെ വലിയ നേതാവ്. ഇത് തന്നെയാണ് അനിൽ ആന്റണിക്ക് കിട്ടുന്ന ഏക അംഗീകാരം എന്ന് പറയുന്നത്. ആന്റണിയുടെ മകനായതുകൊണ്ട് പാർട്ടിക്കകത്ത് എന്തുമാകാം, അതെന്തൊരു സമീപനമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ ചിലരുടെ മക്കൾക്ക് പ്രത്യേക പരിഗണന, അത് ഉമ്മൻചാണ്ടിയുടെ മകനായിക്കോട്ടെ, അല്ലെങ്കിൽ കെ കരുണാകരന്റെ മക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ അനിൽ ആന്റണിയുടെ മക്കളായിക്കോട്ടെ, അത് അതേപടി മക്കൾ രാഷ്ട്രീയം നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു സമീപനമാണ് ഇന്നും തുടരുന്നത്. അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു കൊടുത്ത് മക്കളെ തിരുത്തണം, അതായത് ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്ന വലിയ ജനവിഭാഗം ഈ നാട്ടിലുണ്ട്, അവരെ മറികടന്ന് ഒരു യോഗ്യതയുമില്ലാത്ത മകനെ നീ കയറി വരുന്നത് കുറെ ഏറെ പേരുടെ അവസരങ്ങൾ നശിപ്പിക്കുന്നു എന്നുള്ള കാര്യം അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിന് കഴിവില്ലാത്തൊരു പിതാവാണ് എ കെ ആന്റണി. അദ്ദേഹം ഇരുന്ന വകുപ്പുകളിൽ നിന്നും ഈ കേരളത്തിന് വേണ്ടി എന്ത് പ്രത്യേക കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ 10, 15, 20, 25 വർഷമൊക്കെ അധികാര കസേരയിൽ അദ്ദേഹം അമർന്നിരിക്കുകയാണ്. ഇപ്പോഴാണ് അങ്ങോട്ട് കഴിയാൻ പോകുന്നത്. ആ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ടേൺ ഓവർ ആവുകയാണ്. അപ്പോ ഇനി ദേശീയ രാഷ്ട്രീയത്തിൽ എന്റെ ആവശ്യമില്ല, സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കാണ് അദ്ദേഹം ശ്രദ്ധ ഊന്നാൻ പോകുന്നു എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ആന്റണി നടത്തിയ ഒരു ഇടപെടലുണ്ട്. അതായത് കെ പി സി സി അധ്യക്ഷനോ ഉമ്മൻചാണ്ടിയോ രമേശ് ചെന്നിത്തലയോ ആരും വാർത്താ സമ്മേളനം വിളിക്കുന്നതിന് മുന്നേ ആന്റണി അങ്ങോട്ട് ചാടിക്കയറി ഒരു വാർത്താ സമ്മേളനം വിളിച്ച് കുറെ കാര്യങ്ങൾ അങ്ങ് പറയുക. അത് നൽകുന്ന ഒരു സൂചനയുണ്ട്, അതായത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വന്നാൽ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാകാൻ തനിക്ക് താല്പര്യമുണ്ട് എന്നുള്ള സൂചനകൾ, അല്ലെങ്കിൽ പാർട്ടി താൻ പറയുന്നതിനപ്പുറം ഇല്ല എന്നൊരു തരത്തിലുള്ള തോന്നലൊക്കെ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്തരത്തിൽ എല്ലാവരെയും മറികടന്ന് പാർട്ടിയുടെ ഔദ്യോഗിക വക്താവ് സംസാരിക്കും പോലെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത്. ഇപ്പോൾ എന്തായാലും അനിൽ ആന്റണി കൂടി ഇത്തരത്തിൽ പ്രതിരോധത്തിലാകുമ്പോൾ മകനെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ തള്ളിപ്പറയുമ്പോൾ ആന്റണി പ്രതിരോധത്തിലേക്കാകുകയാണ്. പണ്ട് ഞാൻ കോൺഗ്രസിന്റെ ഏറ്റവും തലപ്പത്തിരുന്നതിന്റെ തഴമ്പ് എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരൊന്നും അത് അംഗീകരിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾ എന്ത് ആവേശമാണ് ഈ ചെറുപ്പക്കാർക്ക് കൊടുക്കുന്നത്? നിങ്ങളുടെ എന്ത് പ്രവൃത്തി കണ്ടിട്ടാണ് കോൺഗ്രസിലേക്ക് യുവജനങ്ങൾ തള്ളിക്കയറേണ്ടത്? ഒരു പുല്ലും നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾ നിശബ്ദമായി നിങ്ങളുടെ ജീവിതം സ്വരുക്കൂട്ടി അതങ്ങ് ആഡംബരപൂർവ്വം ജീവിച്ചു തീർക്കുകയാണ്. പേര് എ കെ ആന്റണി, കോൺഗ്രസ് ലേബൽ, മറ്റു ഒരു കാര്യവും നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾ ഈ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 10 വർഷം പരിശോധിച്ചാൽ ഈ കേരളത്തിൽ ഒരു ചുക്കും ചെയ്തിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നു. പക്ഷേ അധികാര കസേരയിൽ നിന്ന് മാറി നിൽക്കാനും നിങ്ങൾ തയ്യാറാകുന്നില്ല. അപ്പോ മകനെ കടത്തിക്കൊണ്ടുവരാനുള്ള ശ്രമത്തിനെതിരെയാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ ഇപ്പോൾ പടയൊരുക്കം ആരംഭിച്ചിട്ടുള്ളത്. സൈബർ സെൽ കൺവീനറിനെ പ്രമുഖ സൈബർ ഗ്രൂപ്പ് തന്നെ തള്ളിപ്പറഞ്ഞ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടുമ്പോൾ അത് കോൺഗ്രസിന്റെ പല ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യപ്പെടുകയാണ്. അപ്പോ അതിന്റെ അർത്ഥം ആ പറഞ്ഞ കാര്യത്തിൽ പിന്തുണയുണ്ടെന്നാണ്. പണിയെടുക്കുന്നവർക്ക് ഒരു വിലയുമില്ല. അതിനെ നോക്കിക്കണ്ട് അതിന്റെ നോക്കുകൂലി വാങ്ങുന്ന അനിൽ ആന്റണിയെ പോലുള്ളവർക്കാണ് കോൺഗ്രസിൽ ഇന്നും സ്ഥാനമെന്ന് ഈ വിഷയവും തുറന്നു കാട്ടുന്നുണ്ട്. ഇത്തരത്തിൽ ഉള്ള നേതാക്കന്മാരെ ആദ്യം ഈ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി ഒരു ശുദ്ധികലശമൊക്കെ നടത്തി പുതുതലമുറയിലെ ചെറുപ്പക്കാരെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട പദവികളിലൊക്കെ ഇരുത്തിയാലേ ഇനി ഈ പാർട്ടി വളരും. അല്ലാതെ പണ്ട് രാമുവിന്റെ കാലത്തുള്ള ആശയങ്ങളും കൊണ്ട് ഇന്നത്തെ സമൂഹത്തിനോട് സംസാരിക്കാൻ ചെന്നാൽ ആർക്കും അതൊന്നും കേട്ടു നിൽക്കാൻ താല്പര്യമുണ്ടാകില്ല എന്ന് ആന്റണിയും ആന്റണിയുടെ ചുറ്റിപ്പറ്റി കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് നടന്നു വരുന്ന മകൻ അനിൽ ആന്റണിയും മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇതുപോലെ പ്രവർത്തകരുടെ വായിലിരിക്കുന്ന മരക്കഴുതെ മരഊള എന്നുള്ള പേരൊക്കെ കേൾക്കേണ്ടി വരും. എന്തിനാണ് ആവശ്യത്തിന് സമ്പാദിച്ചു കൂട്ടിയില്ലേ ഈ പാർട്ടിയുടെ പേര് പറഞ്ഞു? ഇനിയെങ്കിലും മകനെ ജോലിക്ക് പറഞ്ഞുവിട്ട് ജീവിപ്പിക്കാൻ നിങ്ങൾക്ക് വിട്ടൂടെ എന്ന് ആന്റണിയോട് വിനയപൂർവ്വം ചോദിക്കുകയാണ്.